ഇങ്ങനെ ഒരു 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 സാധനം ഇതിലുണ്ട്. അത് നമ്മൾ എങ്ങനെയൊക്കെയോ വർക്ക് ചെയ്ത് അത് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. നേരെ മറിച്ച് ഇതൊരു ബുദ്ധിജീവി ജാട ഒക്കെ ഉള്ള സിനിമയല്ല, നേരെ മറിച്ച് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. വളരെ സിമ്പിളായിട്ട് ഒരു പൊളിറ്റിക്സ് പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഉണ്ട്, പൂർണ്ണമായിട്ടും ഒരു സ്ത്രീപക്ഷ സിനിമയാണ്, അത്രേ പറയുന്നുള്ളൂ. കാരണം കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോൾ അതൊരു സ്പോയിലറാവോ എന്ന് എനിക്ക് ഒരു സംശയമുണ്ട്. ഞാനിത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, പുള്ളി എന്താ പറയുക, കഥ മുഴുവൻ പറയുകയും ചെയ്യും. അതെ, ഇല്ല ഞാനത് പറയില്ല, ഞാൻ പ്ലാൻഡ് ആണ്. അതെ, ഞാൻ പറയില്ല, തീരുമാനിച്ചു വന്നിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും. എങ്ങനെയാണ് നമ്മളുടെ ഈ നായിക ഐഷു സിനിമയിലേക്ക് എത്തിയത്? എങ്ങനെയാണ് സന്തോഷേട്ടൻ സിനിമയിലേക്ക് എത്തിയത്? സന്തോഷേട്ടൻ എങ്ങനെയാ ശരിക്കും ആദ്യം സന്തോഷേട്ടനിലേക്ക്? സന്തോഷേട്ടൻ സന്തോഷേട്ടൻ എക്സലന്റ് ആക്ടറാണ്. ഞാൻ ചെറിയ പ്രായത്തിൽ നമ്മളൊക്കെ ഇങ്ങനെ റോൾ മോഡലിനെ പോലെ നമ്മുടെ നാട്ടിൻ പുറത്ത് നാടകങ്ങൾ കളിക്കുന്ന നാടകത്തിന്റെ സാങ്കേതിക പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് സന്തോഷേട്ടൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഏജ് എന്റെ ചെറിയ നമ്മളെല്ലാരും അല്ല, അങ്ങേര് ഭയങ്കര എങ്ങാന്നാണ് ഉദ്ദേശിച്ചത്, സന്തോഷേട്ടന് പ്രായമായി എന്നുള്ളതല്ല, അതുകൊണ്ടൊരു പ്രശ്നമില്ല. അതെ, അപ്പോൾ അങ്ങനെ ഒരു ഒരാളാണ് നമുക്ക് നേരത്തെ അറിയുന്നതാണ് സന്തോഷേട്ടൻ. ഒരുപാട് നാടകങ്ങൾ, വിസ്മയിപ്പിക്കുന്ന നാടകങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് സന്തോഷേട്ടൻ്റെ. നമ്മുടെ മറ്റേ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന നാടകം, ആ മാസ്റ്റർ പീസ് നാടകമുണ്ട്, പെണ്ണടൻ എന്ന് പറഞ്ഞൊരു നാടകമുണ്ട്, പെണ്ണടൻ കണ്ടിട്ടുണ്ടോ? താങ്കൾ കണ്ടിട്ടുണ്ടോ? നാടകം ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഒരു സത്യത്തിലൊരു അവസരം ഇല്ല ഇപ്പോൾ, അതുകൊണ്ട് ഈ ഒരു അവസരം കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞു പെണ്ണടനൊക്കെ നമ്മൾ കാണണം, എല്ലാ നാടകക്കാരും കാണണം. അങ്ങനെ പിന്നെ അതേപോലെ തന്നെ പറഞ്ഞാൽ ഒരേ സമയം ഈ പെണ്ണടൻ ചെയ്യുന്ന ഒരു ആക്ടർ തന്നെയാണ് പുലിമുരുകൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഇത്രയും ഗംഭീരമായിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഈ വലിയ വലിയ ആളുകളൊക്കെ പറയുന്ന പോലെ ഒരു പരകായ പ്രവേശം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് വളരെ സിമ്പിളായിട്ട് അതുപോലെ അത്ര എഫക്റ്റീവ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണ്. മലയാള സിനിമ ഈ ഒരു ടാലന്റിനെ ഉപയോഗിക്കാതെ പോയി എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല, കാരണം വെച്ചാൽ എത്രയോ സമയം കിടക്കുന്നു, എത്രയോ ഇനിയുമുണ്ട്, അതെ ഉപയോഗിക്കാനുള്ള സമയമുണ്ട്. നമ്മൾക്ക് ഇപ്പോൾ ഒരു നമ്മളൊരു സിനിമേനെ പറ്റി ആലോചിക്കുമ്പോൾ, നമ്മളൊക്കെ ഒരു സിനിമേനെ പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത് കിട്ടാവുന്ന ഒരു മെറ്റീരിയലാണ് സന്തോഷേട്ടൻ. സന്തോഷേട്ടൻ സന്തോഷേട്ടനെ ഗംഭീരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, സന്തോഷേട്ടൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് വേറെ ആർക്കും പറ്റില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെയാണ് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മളെന്താ പറയുക ഹരിയേട്ടൻ ഈ സിനിമയിലേക്ക് എത്തുന്നത്? ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ശരിക്കും സിനിമയിലേക്ക് ഈ ഒരു സിനിമയിലൂടെ സഞ്ജയ്. ഇത് ഏതെങ്കിലും ഒരെണ്ണം ഉറപ്പിക്കുമോ? ഹരിഗോവിന്ദ്. എങ്ങനെയാണ് അദ്ദേഹം സിനിമയിലേക്ക് എത്തുന്നത്? സഞ്ജയ് സാർ എത്തുന്നത് പിന്നെ ഒരുപാട് ആളുകൾ നോക്കി, കുറേ സ്റ്റിൽസ് വരുന്നു, കാര്യങ്ങളൊക്കെ പറയുന്നു. അതിനിടയിൽ പിന്നെ ടിനിച്ചേട്ടൻ കുറേ അന്വേഷണം നടത്തുന്നു, ടിനിച്ചേട്ടൻ കുറേ ആർട്ടിസ്റ്റുകളെ പറയുന്നു, അതിലും നമ്മൾ കംപ്ലീറ്റ്ലി ഒരു സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഷൂട്ടിനടുത്തേക്ക് അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു വിഷമം, നമ്മുടെ ഈ പടത്തിൻ്റെ ആർട്ട് ഡയറക്ടറുണ്ട് ത്യാഗുവേട്ടൻ, ത്യാഗുവേട്ടൻ ഭയങ്കരമായിട്ട് സഹകരിച്ച ഒരാളാണ് പടവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഞാൻ ത്യാഗുവേട്ടനോട് പറയുന്നത്, ത്യാഗുവേട്ടൻ ഞാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരാളെ ഇതുവരെ കിട്ടിയില്ല, അപ്പോൾ എന്താ ചെയ്യാമെന്ന്. അപ്പോൾ എന്നോട് ചോദിച്ചു, നീ എങ്ങനെയൊക്കെയാണ് നിൻ്റെ പരിപാടി എങ്ങനെയൊക്കെയാണ്? ഞാൻ പറഞ്ഞു, ഇന്നാണ് ക്യാരക്ടർ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നല്ല ഒത്ത തടിയും അതേപോലെ തന്നെ പറഞ്ഞാൽ ഒത്ത ഉയരവും ഉള്ള കൃതാവൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുന്ന പരിപാടിയില്ല, ഒന്നും ഒട്ടിച്ചു വെക്കുന്ന പരിപാടിയില്ല, അതൊക്കെ അങ്ങനെ ഷെയ്പ്പ് ചെയ്തൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരാളാണ് വേണ്ടത്. കണ്ടാൽ ഇങ്ങനെയൊക്കെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ സമയത്ത് ത്യാഗോട്ടം പറഞ്ഞു, നീ ഒരു കാര്യം, നീ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും, നിനക്ക് ഞാൻ ഒരു ഫോട്ടോ അയച്ചു തരാം. 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് ഫോട്ടോ അയച്ചപ്പോൾ വേറെ ആളില്ല സംഭവം, സെയിം ഗെറ്റപ്പിലാണ് കാണുന്നത് ആൾ, ഇതേപോലെ തന്നെയാണ് ഒരു ഫോട്ടോ തരുന്നത്. ഇതേ ലുക്ക് തന്നെയായിരുന്നു, ഇതേ ഏകദേശം ഇതേ ലുക്കിൽ തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ടൈമിൽ കാണുമ്പോഴും. ഇതിലും കൂടുതലേ? അതെ അതെ, ഇതിലും കൂടുതലുണ്ടായിരുന്നു, ഭയങ്കരമായിരുന്നു. അതിനും അതിനൊരു ഒരു ഒരു വേറൊരു സംഭവം ഉണ്ടായി അതിനിടയിൽ. ഒരു ആക്ടർ ഓക്കെ ആണെന്നൊക്കെ വിചാരിച്ച് നമ്മളെന്താ വെച്ചാൽ കോസ്റ്റ്യൂമറോട് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യാൻ പറയുന്നു, കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എന്തൊക്കെയോ അഭിനയിക്കുന്നതിന് വരുന്നതിനൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ പറ്റി, ഒരു ഫാമിലി മാറ്ററൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് പറഞ്ഞാൽ സാറിൻ്റെ ഫോട്ടോ കാണുന്നു, അപ്പോൾ നമ്മൾ വിളിക്കുന്നു, നമ്മൾ നേരിട്ട് കാണുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ ഞാൻ ഓക്കെ അടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓൾറെഡി കോസ്റ്റ്യൂം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുക്കു ജീവൻ എന്ന് പറഞ്ഞ കോസ്റ്റ്യൂമറാണ്. അപ്പോൾ അദ്ദേഹത്തിനെ വിളിക്കുന്നു, അദ്ദേഹത്തിനോട് പറയുന്നു, ചേട്ടൻ ഒന്ന് കോസ്റ്റ്യൂം കൊടുക്കണം, ട്രയൽ ചെയ്ത് നോക്കാം. മറ്റേ ആർട്ടിസ്റ്റിനെ കാണും പക്ക ഫിറ്റായിരുന്നു ഈ കോസ്റ്റ്യൂം, ഒരളവിലൊന്നും ഇദ്ദേഹത്തിന് ആദ്യമായിട്ട് വന്ന് ആ കോസ്റ്റ്യൂം ഇടുമ്പോൾ പക്കയായിരുന്നു, കറക്റ്റ്, ഒരു നൂല് പോലും അതിലൊന്നും ചെയ്യേണ്ട ഒന്നില്ല. അങ്ങനെ ഒരു ഒരു എന്താ പറയുക, ഒരു ക്യാരക്ടേഴ്സ് മെയ്ഡ് ഫോർ ഹിം. പിന്നെ അത് അങ്ങനെ വന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മൈൻഡിലുള്ള ഒരു ക്യാരക്ടർ, ഇപ്പോൾ രണ്ടാളും രണ്ടുപേരും രണ്ട് ക്യാരക്ടേഴ്സും മൈൻഡിലൊരു സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഞാൻ ഇതിൻ്റെ പാട്ട് കണ്ടു, ഐഷുവിൻ്റെ ഈ ഒരു ലുക്കിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുള്ള ഒരു മുഖമാണ് എന്താണ് സിനിമയിൽ കാണുന്നത്. എങ്ങനെയാണ് നായികയിലേക്ക് എത്തുന്നത്?
അതൊക്കെ ഭയങ്കര കഥയാണ് സംഭവം. ആ കഥ പറയാനാണ് നമ്മൾ ഇരിക്കുന്നത്. അതെ, അത് പറയണം. സീരിയലാണോ? അല്ല, സീരിയലാക്കാം. അതായത് ഇങ്ങനൊരു വേഷം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ആളുകൾ നോക്കി, ഒരുപാട് ആളുകൾ നോക്കുന്നു, കുറേ ആളുകൾ ഇങ്ങോട്ട് താല്പര്യം പറഞ്ഞിട്ട് വരുന്നു, നമ്മൾ പറ്റില്ല എന്ന് പറയും, കുറേ ആളോട് പറയുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടറുണ്ട് രതീഷ്, അപ്പോൾ രതീഷ് പറഞ്ഞു, അപ്പോൾ എല്ലാവരും ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്, ഇതിങ്ങനെ ഡേറ്റ് ഇങ്ങനെ നീണ്ട് 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 പോകുന്നു, പക്ഷേ കറക്റ്റായിട്ട് ഒരാളെ കിട്ടില്ല, ചെയ്യൂല എന്നുള്ള രീതിയിൽ നമ്മൾ നിൽക്കുന്നു. ഞാനും നമ്മുടെ പ്രോജക്റ്റ് ഡിസൈനർ അജി, നമ്മൾ കട്ടൊക്കെ നിന്നു, അതിന് പറ്റിയൊരാളെ കിട്ടാണ്ട് എങ്ങനെ ഇത് മുന്നോട്ട് പോകില്ല. അപ്പോൾ ഒരു ദിവസം പിന്നെ രതീഷാണ് പറയുന്നത്, ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, ചെറിയ പടങ്ങളൊക്കെ ചെയ്താണ്, ജസ്റ്റ് ഫോട്ടോ കണ്ടു നോക്കുന്നു പറയുന്നു. അപ്പോൾ ഫോട്ടോ കണ്ടു, കുഴപ്പം തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ മീറ്റ് ചെയ്യണമെന്ന് പറയുന്നു. മീറ്റ് ചെയ്തിട്ട് ഒരു 18 ദിവസം നമ്മൾ ഓക്കെ പറയുന്നില്ല. നേരെ മറിച്ച് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ക്യാരക്ടറിൻ്റെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ ഒരു നമ്മളൊരു ക്യാമ്പ് പോലെ ഇട്ടിട്ട് നമ്മളിങ്ങനെ വളഞ്ഞു നിന്നിട്ട് എല്ലാ കാര്യങ്ങളും, എല്ലാവരും, ഞാൻ മാത്രമല്ല, എല്ലാവരും ഓരോരോ കാര്യങ്ങൾ, കാരണം വെച്ചാൽ ഈ സമയമാകുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ അസോസിയേറ്റ് അതേപോലെ തന്നെ ചീഫ് മറ്റേ അസിസ്റ്റൻസ് എല്ലാം പക്കയായിട്ട് ഈ സംഭവം പഠിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരോട് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുമെന്ന് പറഞ്ഞു, കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു. 18 ദിവസമായിട്ടും കഴിയുമ്പോഴാണ് നമ്മളിത് ഓക്കെ എന്ന് പറയുന്നത്. അപ്പോഴത്തേക്കും അത് കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ക്യാരക്ടറായി മാറി കഴിഞ്ഞിരുന്നു. സിനിമയിലേക്ക് വന്നിരുന്നു. പിന്നെ നമ്മൾക്ക് സിമ്പിളായിരുന്നു സംഭവം, കാര്യങ്ങളൊക്കെ എളുപ്പത്തിലൊക്കെ നടന്നു. എങ്ങനെയുണ്ടായിരുന്നു ഒരു ഈ ഒരു സിനിമയുടെ കൂടെയുള്ള ഒരു അനുഭവം? അല്ല, ഇത് ഇത് ഒന്ന് എന്ന് വെച്ചാൽ ഇപ്പൊ രഞ്ജിത്ത് പറഞ്ഞല്ലോ, വർഷങ്ങളായിട്ടുള്ള വളരെ ഒരു പരിചയമാണ്, പിന്നെ നാടക പ്രവർത്തനത്തിലുള്ള പരിചയമാണ്. ഇപ്പോൾ രഞ്ജിത്ത് ഇങ്ങനെ ഒരു സിനിമ ചെയ്യണമെന്ന് പറയുമ്പോൾ രഞ്ജിത്തിൻ്റെ കൂടെ നിൽക്കുക, രഞ്ജിത്തിൻ്റെ മുഴുവൻ കഥയും പറഞ്ഞു. അപ്പോൾ മുഴുവൻ കഥയും പറയുമ്പോൾ സാധാരണ നമ്മൾ ആഗ്രഹിക്കുമല്ലോ, ഓ അതിലൊരു പ്രധാന വേഷമാണോ നമ്മളോട് പറയാൻ പോകുന്നു. പക്ഷെ അതല്ല, കഥ കേൾക്കുമ്പോൾ നമുക്കറിയാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില ക്യാരക്ടറുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നോക്കി വരുന്നില്ല, ക്യാരക്ടറൊന്നല്ല ചോദിച്ചത്, മീൻസ് അപ്പോൾ ഇന്നതാണ് ക്യാരക്ടർ എന്ന് പറഞ്ഞു. ഞാൻ ആ സമയത്ത് അങ്ങനെ ക്യാരക്ടർ എന്തോ ആവട്ടെ, ഇദ്ദേഹത്തിൻ്റെ പ്രൊജക്റ്റ് നടക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ അടുത്തറിയുന്ന ഒരാളുടെ എത്രയോ കാലങ്ങളായിട്ടൊരു സിനിമക്ക് വേണ്ടി നടക്കുകയാണ്, അപ്പോൾ അതിൻ്റെ ഭാഗമാവുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവരുടെ മറ്റു പല ചർച്ചകളിലും ഞാനും അല്ലേ ഭാഗമാക്കായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ വരും അജിത്തും രഞ്ജിയൊക്കെ. അപ്പോൾ എൻ്റെ കാസ്റ്റിങ്ങിലടക്കം മറ്റേ ഇവരുടെ നായിക തന്നെ നമ്മൾ കുറേ സജഷൻ പറഞ്ഞിരുന്നു, മറ്റേ ഇത് ഇങ്ങനെ ഇതാരാവും ഇതാരാവും എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമുക്കറിയാം നമ്മുടെ ഈ നമ്മുടെ കയ്യിൽ ഒതുങ്ങും വേണമല്ലോ. അതെ. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഷൂട്ട് ഇവരതിൽ പ്രൊജക്റ്റിലേക്ക് പോയി, ഞാൻ എൻ്റെതായ ലോകത്തേക്ക് പോയി. ഷൂട്ട് തുടങ്ങി, ടിനി ടോമാണ് ഇങ്ങനെ ഹരി ഗോവിന്ദ് എന്ന് പറഞ്ഞ ആളെ അറിയില്ല, നമ്മുടെ പല്ലാവൂർ ദേവനാരായണലെ വില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ഷൂട്ടിലെത്തി. ഇപ്പോൾ രഞ്ജിത്തിൻ്റെ ഈ സിനിമ ഞാൻ രഞ്ജിത്തിനേക്കാളും ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ പ്രൊഡ്യൂസറെയാണ്. കാരണം രഞ്ജിത്ത് ആദ്യമായിട്ട് സിനിമയാണ്, അദ്ദേഹത്തിന് ഒരു ഒന്നും കാണിക്കാനില്ല. അല്ലേ, രഞ്ജിത്ത് ഒരു ഷോർട്ട് ഫിലിം പോലും ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ രഞ്ജിത്ത് എന്ന് പറയുന്ന കലാകാരനോടുള്ളൊരു വലിയ ഒരു ഇഷ്ടവും അദ്ദേഹത്തിന് വേണ്ടി വിശ്വാസവുമാണ്, ഇൻവെസ്റ്റ് ചെയ്യണം. അദ്ദേഹം പറയുമോ ഒരിക്കലും അദ്ദേഹം ചെയ്തു അത് എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. കല എപ്പോഴും അങ്ങനെയാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനില്ല എൻ്റെ ഇഷ്ടപ്പെടില്ല പലതാണ്. 150 രൂപ പോയി എന്ന് പറഞ്ഞിട്ടൊക്കെ അത് ഞാൻ പറഞ്ഞാൽ അതിപ്പോൾ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ അതൊരു വാക്കാക്കി വരും, എൻ്റെ 150 രൂപ എന്ത് കാണുന്നത് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. ഞാൻ 92 നാടക ജീവിതം തുടങ്ങിയ കക്ഷിയാണ്. എൻ്റെ ആദ്യത്തെ ശമ്പളം 35 രൂപയാണ്. അത് 75 പറയുന്നത് കേട്ടോ, 92 എന്ന് പറഞ്ഞാൽ അത്രയൊന്നും പോയിട്ടില്ല. 92 35 രൂപയാണ് കണ്ണൂർ സംഘചേതനാഥൻ്റെ നാടക ട്രൂപ്പിൽ ഞാൻ അഭിനയിക്കാൻ പോയപ്പോൾ ഞാൻ 35 രൂപ. ആ 35 രൂപ എന്ന് എനിക്ക് 35,000 വില കണ്ടാളാ ഞാൻ. എനിക്ക് 35 കിട്ടുന്നുള്ളൂ, എൻ്റെ ജീവിതം പോയെന്ന് പറഞ്ഞാൽ ഞാൻ പരിധിവച്ചില്ല. ആ 35 തുടങ്ങിയിട്ട് ഞാൻ ഇന്ന് നാടകം കളിക്കുമ്പോൾ 1,00,000-2,00,000 രൂപ ഞാൻ വാങ്ങുന്നത് നാടകത്തിന്. സിനിമേൻ്റെ കാര്യമല്ല പറയുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്നിനെ അങ്ങനെ വില കുറച്ച് കാണേണ്ടതല്ല ഒരു സംഭവം. നമുക്ക് ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം, എല്ലാം ഇഷ്ടപ്പെടാൻ പറ്റുമോ? എന്നപ്പോ ഭൂമി എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടുത്ത സിനിമ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പ്രേക്ഷകരുടെ ഏറ്റവും വലിയ, എന്നാൽ ഒരുപാട് പേരുണ്ട് കലാമൂല്യമുള്ള ഒരുപാട് സിനിമകൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന അതൊക്കെ ഉണ്ടാവും, അത് തിരിച്ചു വരും. സിനിമയല്ലേ നിൽക്കും അവിടെ എപ്പോഴും. ഇയാളെ സമയത്ത് ഇതൊരു റെഫറൻസ് ആണല്ലോ ആ സിനിമ എന്ന്.
സത്യത്തിൽ നമ്മള് എന്താണ് പല്ലാവൂർ ദേവനാരായണന് ശേഷം മത്തിലേക്ക് എത്തുന്നു. എവിടെയായിരുന്നു സത്യത്തിൽ എന്താണ് ഇതിന്റെ ഇടയിൽ കുറച്ചധികം നാള്? അതായത് പല്ലാവൂർ ദേവനാരായണന് ശേഷം 5-10 സിനിമകൾ മലയാളത്തിൽ ചെയ്തു. അതിനുശേഷം ഫാമിലിയൊക്കെ മദ്രാസിലായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ സെറ്റിലായി. അവിടെ തമിഴ് സിനിമ സീരിയൽ പരിപാടികളുമായിട്ട് അവിടുത്തെ വേദനിക്കുന്ന കോടീശ്വരൻ തമിഴില് അങ്ങനെ അതുമായിട്ട്. അപ്പൊ പലരും ചോദിക്കുന്ന എന്താണ് മലയാളത്തിൽ ചെയ്യാത്തത്, മലയാളം ചെയ്യണ്ടേ? അപ്പൊ തമിഴ് സീരിയൽസിൽ വിജയ് ടിവി, സൺ ടിവി എല്ലാത്തിലും ചെയ്യാറുണ്ട്. ഹെവി ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മലയാളത്തിൽ ചെയ്യുന്നില്ല. അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് കുറച്ച് തമിഴ് താമസിക്കുന്നുണ്ട്, കോഴിക്കോട്. അപ്പോൾ അവരൊക്കെ അമ്മേനെ കണ്ടിട്ട് പറയും, ഇങ്ങനെ മോൻ്റെ അത് കണ്ടിരുന്നു. അമ്മ കണ്ടിട്ടില്ല, അമ്മ ചോദിച്ചാൽ എപ്പോൾ ഇവിടെ? അപ്പോൾ ഇതൊന്നും അറിയുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വിഷമത്തിലിരിക്കുന്ന സമയത്താണ് കോഴിക്കോട് വന്നപ്പം നമ്മുടെ ത്യാഗു ഇങ്ങനെ പറഞ്ഞു, എന്താടാ പടം ചെയ്യണ്ടേ, ഇങ്ങനെ ഇരുന്നാൽ മതിയോ? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ചെയ്യണോ? എന്നാരും വിളിക്കുന്നില്ല, ആരും വിളിക്കുന്നില്ല. ജനറേഷൻ മാറി, ഇപ്പം ടച്ചെല്ലാം അവിടെയാണ്. ഇന്ന് നീ ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, രഞ്ജിത്ത് സാറ് ഒരു ഡയറക്ടർ, നീ ഉടനെ അയക്ക്. പോയി നോക്കുമ്പോൾ എൻ്റെ സിനിമ ജീവിതത്തിലെല്ലാം ആകസ്മികമാണ് സാർ. പല്ലാവൂർ ദേവനാരായണൻ എന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചത് ആകസ്മികമാണ്. മദ്രാസിൽ ഞാൻ തമ്പി സാറിൻ്റെ വലിയ ക്ലോസ് ഫ്രണ്ടായിരുന്നു, തമ്പി കണ്ണന്താൻ. അപ്പോൾ വടപള്ളിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്. ഞാൻ രാവിലെ ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വടപള്ളി മാർക്കറ്റിൽ വരുമ്പോൾ തമ്പി സാറ് കൂടെ കുറച്ച് നേരം സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ കുറച്ച് ടൈം നമ്മൾ പല സിനിമയും പറയുമ്പോൾ സാർ എൻ്റെ കാര്യം എന്താണ്? അങ്ങനെ കുറേ പേരുണ്ട് സ്ക്രിപ്റ്റ് സംസാരിക്കും. ഇത് നമ്മൾ പറയാം, ഈ പറയാം, നമുക്ക് ആ നട ആ നടനെ വിളിക്കാം, ഈ നടനെ വിളിക്കാം, ആ ക്യാമറ ഈ മേ ഓക്കെ എല്ലാം റെഡി സ്നാനം ചെയ്യും. ഓ എടാ അത് നിനക്ക് അടുത്തത് എനിക്കിതിൽ ഇതിൽ പറ്റുന്നതില്ല അടുത്തതിൽ. അങ്ങനെ ഞാൻ അങ്ങനെ ഇതേമാതിരി. അപ്പോൾ രാവിലെ ഒരു 10 മണിയായി, ഒന്നും ഇരിക്കില്ല. ഒന്നാമനില് ഇത് മോഹൻലാലിന്റെ മകന്റെ പ്രണവിന്റെ ഫോട്ടോ സാറാണ് ആദ്യം കൊണ്ടുവന്നത്. പ്രണവിനെ കാണിച്ചെന്നിട്ട് പറഞ്ഞു, ഇത് കണ്ടോ ആരാ? ഞാൻ പറഞ്ഞു, ആരാ? പ്രണവ് മോഹൻലാൽ, നമ്മുടെ അടുത്ത തുരുപ്പ് ചീട്ടാണ്, ഞാൻ ഇറക്കി കളിക്കാൻ പോകണം. ഞാൻ പറഞ്ഞു, സാർ നന്നാവും, അടിച്ചു പൊളിക്കും സാർ. അപ്പോൾ ഇനി ഞാനെന്നാൽ നിന്നിട്ട് കാര്യമില്ല. നീ ഒരു കാര്യം ചെയ്യ്, ഷൊർണൂര് വി എം വിനുവിന്റെ പടം നടക്കുന്നുണ്ട്, മമ്മൂട്ടിയാണ് അഭിനയിക്കുന്നത്, വേണേ പോയിക്കോ. പോയ ഉടനെ അയാളോട് പോയി ചാൻസ് ചോദിക്കരുത്, നല്ല മൂഡ് നോക്കി അവിടെ പരിസരത്ത് നിന്നിട്ട് നല്ല മൂഡാണെങ്കിൽ പോയി ചോദിക്കാം. പെട്ടെന്ന് കയറി ചോദിച്ചു വിടണ്ടാന്ന്. അപ്പൊ 10 മണി 11:40 വെസ്റ്റ് കോസ്റ്റ് വരുന്നു. അന്ന് രാത്രി തന്നെ രാവിലെ 10 മണി രാവിലെ 10 മണി അന്നേരം തന്നെ മീനും വേണ്ട ഒന്നും വേണ്ട, അത് വേഗം റെഡിയാക്കി വെച്ചിരിക്കും, അതറിയില്ലേ. ഇപ്പൊ ഞാനിപ്പോ ഞാനിപ്പോ ഇന്റർവ്യൂ വീട്ടിൽ വരുമ്പോഴും ഇന്റർവ്യൂവിനുള്ള ഒരു ഷർട്ട് എല്ലാം ഉണ്ടാവില്ലേ, മിനിമം ഒരാഴ്ചത്തെ ഡ്രസ് കയ്യിൽ ഉണ്ടാവും. അതിന്റെ ഭയങ്കര രസം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെക്കണം, അതിന്റെ വലിയൊരു ആൽബം. ഈ ആൽബം ട്രെയിൻ യാത്രകളിലൊക്കെ ഞാൻ തലയിൽ വെക്കാം. അപ്പൊ ഈ ആൽബം കണ്ടിട്ടാണ് എന്റെ ഡെഡിക്കേഷൻ മമ്മൂക്കൊക്കെ മനസ്സിലായത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ മാതിരി 11:40 വെസ്റ്റ് കോസ്റ്റ് സാറെ, എന്നാ ശരി സാറെ, വന്നിട്ട് ബാക്കി വന്നിട്ട് സംസാരിക്കാന്ന് പറഞ്ഞു ഞാൻ ഓടി ചാടി. റിസർവേഷനും ഒന്നുമില്ല, വെസ്റ്റ് കോസ്റ്റിൽ കയറി ഷൊർണൂർ എത്തി നോക്കുമ്പോ മമ്മൂക്കയും പൊന്നമ്മച്ചേച്ചിയും എല്ലാരും ഇരുന്നിട്ട് ഫുൾ ഹാപ്പിയിൽ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ രണ്ടു ദിവസം എന്തിനാ നിക്കുന്നത്? ഇപ്പൊ തന്നെ ചോദിക്കണം. അപ്പൊ ഞാൻ അത് ചോദിച്ചു കൊള്ളാവുണ്ടാന്ന് വിചാരിച്ചിട്ട് അന്ന് ഫുള്ള് ചോദിച്ചില്ല, അവിടെ തന്നെ നിന്നു. പിന്നെ ചിപ്പിന്റെ ഹസ്ബൻഡ് രഞ്ജേട്ടൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ? ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ മദ്രാസിൽ നിന്ന് വരികയാണ്, എനിക്കിങ്ങനെ മമ്മൂക്കനെ കാണണം. അപ്പോഴാണ് അവിടെ രഞ്ജേട്ടൻ പറഞ്ഞു, മമ്മൂക്കനെ കാണാനല്ലേ, കാണൂ, ഞങ്ങൾക്ക് ഇവിടെ ഒരു വില്ലനെ വേണം, ആവശ്യമുണ്ട്. ആ അപ്പോൾ ആണോ? ഞാൻ പറഞ്ഞു, നമ്മൾ റെഡിയാണ്. അപ്പോൾ എന്നാൽ പിന്നെ അവിടെ നിൽക്കുന്നു പറഞ്ഞു. മമ്മൂക്കൻ്റെ അടുത്ത് പോയി, വിനുവേട്ടനില്ലേ ഡയറക്ടർ വിനുവേട്ടൻ എല്ലാവരും കണ്ടു. രണ്ട് റൂമെടുത്തു എന്ന് പറഞ്ഞു, റൂമെടുത്ത് റൂം താമസിച്ചു. 3-ാമത്തെ ദിവസം ആ ടെലിഗ്രാം എടുത്ത് വന്നിട്ട് 4 സീൻ അഭിനയിക്കാൻ പറഞ്ഞു. മമ്മൂക്ക എൻ്റെ ആൽബംസ് എല്ലാം മമ്മൂക്കനെ കാണിച്ചു, ഇവർക്ക് എല്ലാവരും കാണിച്ചു. ഓക്കെ, വില്ലൻ ഓക്കെ എന്ന് തമ്പി സാർ പോലും അറിഞ്ഞിട്ടില്ല. തമ്പി സാറ് പറഞ്ഞത് എന്തെങ്കിലും അവിടെ പോയിട്ട് മോങ്ങണിക്കാൻ കിട്ടുമെന്നാണ്. പക്ഷെ നമ്മളവിടെ ചെന്ന് നോക്കുമ്പോൾ മെയിൻ വില്ലനെ അവർ ഇത് ഈ പറഞ്ഞ മാതിരി പടം പേര് വലിയ പടം മണിസാർ പടം നടക്കണ വില്ലനായിട്ടില്ല.
അപ്പോൾ ഇയാൾ അപ്പം ഞാൻ പറഞ്ഞു തോന്നുന്നത് ആകസ്മികമായിട്ടാണ് എൻ്റെ ജീവിതത്തിലേക്ക്, ഇതിപ്പോൾ ഞാൻ രണ്ട് ദിവസത്തേക്ക് കോഴിക്കോട് വന്നതാണ്, അപ്പോഴാണ് ഈ ത്യാഗം വിളിക്കുന്നത്. രണ്ടു ദിവസത്തേക്ക് അന്ന് ഒറ്റപ്പാലത്ത് അല്ല ഇവിടെ പാലക്കാട് ഷൊർണൂർ ഷൊർണൂർ രണ്ടു ദിവസത്തേക്ക് ഷൊർണൂർ വന്നു, രണ്ടു ദിവസത്തേക്ക് കോഴിക്കോട് വന്നു, വേഗം തിരിച്ചു പോയി അടുത്ത രണ്ടു ദിവസത്തേക്ക്. അതാണ് ഞാനീ പറഞ്ഞ 2005 പിന്നെ രാജീവ് രവിനെ കാണാൻ വേണ്ടി അസിസ്റ്റന്റ് ആവാൻ വേണ്ടിട്ട്, ക്യാമറമാന്റെ അസിസ്റ്റന്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ പൊള്ളാച്ചി പോയതാണ്. ലോഹിതാ സാറിന്റെ ചക്രം സിനിമ ഷൂട്ട് ചെയ്യണം, പൃഥ്വിരാജ് നായിക, മീരാ ജാസ്മിൻ നായിക. അപ്പോൾ രണ്ടു ദിവസം ഞാൻ രാജീവാട്ടിന്റെ അസിസ്റ്റന്റായിട്ട് വെയിലൊക്കെ കൊണ്ട്, പുള്ളിയുടെ അസിസ്റ്റന്റ് എന്താ ലീവിന് വരും, അന്ന് നീ രണ്ടു ദിവസം നിൽക്കുന്നു. അത് കഴിഞ്ഞ് വീട്ടിലെത്തി, വീട്ടിലെത്തുന്നതിന് മുമ്പേ കോൾ വന്നു, ആ ഒരു ബാഗിൽ കുറച്ച് ഡ്രസ്സൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നു. അങ്ങനെ ഞാൻ നടനായി. അങ്ങനെ നടന്ന എന്റെ ഏറ്റവും ആദ്യത്തെ പടമാണ് ചക്രത്തിരി, പൃഥ്വിരാജിന്റെ അഭിനയമായിട്ട്. അങ്ങനെ നടനായി എന്നല്ല, അയാൾ ഈസ് എ ഇൻവോൾവ്ഡ് ആക്ടർ. സിനിമ ഫസ്റ്റ് സിനിമ. അപ്പൊ ഇതൊക്കെ പലപ്പോഴും അങ്ങനെ തന്നെയാണ്. സിനിമ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എപ്പോഴാണ് വിളിക്കുന്നത്, എപ്പോഴാണ് നല്ല ക്യാരക്ടർ വരുന്നത്. മാത്രമല്ല സാർ, ഒരു സെക്കൻഡ് ഞാൻ ഇന്ന് ഇന്റർഫിയർ ചെയ്തോട്ടെ സാർ. ഇപ്പൊ ഈ സിനിമ വന്നതിന് ശേഷം എനിക്ക് സിനിമന്റെ ക്യാരക്ടറിനെക്കാട്ടും കൂടുതലായിട്ട് ഒരുപാട് നല്ല സൗഹൃദങ്ങൾ, യെസ് ഈ പടം കൊണ്ട് വലിയ സൗഹൃദങ്ങൾ. ജീവിതത്തിലെ ഏറ്റവും പ്രഷ്യസ് എന്ന് പറയുന്ന രഞ്ജിത്ത് സാറ്, മനോജ് സാറ്, നമ്മുടെ അസോസിയേറ്റ് അജി പ്രൊഡക്ഷൻ ഡിസൈനർ. ഈ മനോജ് എന്ന് പറയാനൊക്കെ ലോഹിതാ സാറിന്റെ എത്രയോ സിനിമകൾ അസോസിയേറ്റ് ആണ് കേട്ടോ, ഫുൾ ക്രൂ. ഞാൻ ഈ ചക്ര സിനിമന്റെ പോലും അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. അപ്പൊ നമുക്ക് അത് തന്നെ ഏറ്റവും വലിയ എന്റെ ജീവിതത്തിൽ ഒരു വലിയൊരു ഗിഫ്റ്റ് ആയിട്ട് തന്നെ ഞാൻ കാണുന്നു. പിന്നെ ഈ പടം വിജയിച്ചു കഴിഞ്ഞാൽ സന്തോഷം അധികം ഇരട്ടി. നമ്മളെ പ്രേക്ഷകർ തെറ്റിദ്ധരിക്കും, ഈ കുട്ടി മിണ്ടാത്ത കുട്ടിയാണ്. അല്ല, ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മളെല്ലാം മത്ത് പിടിപ്പിച്ചിരിക്കുകയാണെന്ന് വിചാരിക്കും. ക്യാരക്ടറെ ബ്ലൈൻഡ് ഉള്ളൂ, മിണ്ടല്ലേ. അപ്പൊ ഐഷു, എന്തൊക്കെയാണ് സിനിമ വിശേഷങ്ങൾ പറയൂ. ഇതിപ്പോ ഞാൻ എന്റെ നായികയായിട്ട് ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമയാണ്. അപ്പോ അതിന്റേതായ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ആദ്യം. ഇവരൊക്കെ പേടിപ്പിച്ചോ? ഇല്ല, പക്ഷെ സാറാണ് എന്നെ ഒരു എന്താ പറയാ ഈ ക്യാരക്ടറിലേക്ക് എത്തിച്ചത്. സാർ ആദ്യം സ്ക്രിപ്റ്റ് എനിക്ക് കൈ തന്നു, മുഴുവനായിട്ട് പഠിച്ചു, അതിലെ എല്ലാ സീൻസും എനിക്കും അറിയായിരുന്നു. ആ രീതിയിൽ എന്നെ സാർ ട്രെയിൻ ചെയ്തെടുത്തു. അതുകൊണ്ട് തന്നെ സാർ പറയുമ്പോൾ അത് ഏത് സീനാന്ന് എനിക്കറിയാം, അതിൻ്റെ മുന്നത്തെയും പിന്നെയും നടക്കുന്നത് എന്താണെന്നറിയാം. അപ്പോൾ വേഗം കണക്ട് ചെയ്യാൻ പറ്റി, അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു സാറിൻ്റെ ഒരു ട്രെയിനിങ്ങും. പിന്നെ ഏതൊക്കെ സിനിമകൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്? മുന്നേ ചെയ്തത്, ഞാൻ ആദ്യം ചെയ്തത് വിവാഹ ആവാഹനം എന്ന് പറഞ്ഞ സിനിമയാണ്, സജൻ ആലുമൂട്ടിൽ സാർ ചെയ്ത്. അതിൽ നായികയുടെ അനിയത്തിയായിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ലിജിൻ ജോ സാർ ചെയ്ത ഹേർ, അത് റിലീസായിട്ടില്ല. അതിലും ലിജോ മോൾ മാമിൻ്റെ അനിയത്തിയായിട്ട് ചെയ്തു. പിന്നെ എൻ്റെ മൂന്നാമത്തെ പടമാണ് മത്ത്. അതിൽ ഇപ്പോൾ മൂന്നാമത്തെ മത്ത് പിടിച്ചു. അതെ, അഭിനയത്തിൻ്റെ പറ്റി അല്ലേ? അതെ. അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തി, ഹരിയേട്ടന്റെ പേര് ഹരിഗോവിന്ദ് സഞ്ജയ്. സഞ്ജയ്, ഇതിൽ സത്യത്തിൽ ഏത് പേരാണ് നിങ്ങളുടെ ആളുകൾ വിളിക്കുന്ന പേരുകൾ? എന്നെ എന്റെ പഴയ സുഹൃത്തുക്കളൊക്കെ സഞ്ജയ് എന്ന് വിളിക്കും. ഒറിജിനൽ പേര് സഞ്ജയ്. സഞ്ജയ് കോഴിക്കോടുകാരൊക്കെ സഞ്ജയ്. സഞ്ജയാണ്. പിന്നെ സിനിമക്കാരെ ഹരിഗോവിന്ദ് എന്ന് വിളിക്കും. ഹരിഗോവിന്ദ്. തമിഴ്നാട്ടിൽ ഇപ്പൊ സഞ്ജയ് എന്നാ വിളിക്കുന്നത്. തമിഴ്നാട്ടിലും സഞ്ജയ്. സഞ്ജയ്, പക്ഷെ എന്റെ കോമഡി ഉണ്ട്. പിന്നെ ചെക്ക് വരുന്ന ഹരിഗോവിന്ദനാണ്, ആ ചെക്ക് പോവും, മടങ്ങി പോവും, മടങ്ങി പോവും. ആധാർ കാർഡ് മറ്റേതിലാണ്, ബാങ്ക് അക്കൗണ്ട് സഞ്ജയിലാണ്. അനുഭവിച്ചിട്ടാണ്. അത് ഞാൻ യോജിക്കൂല, നഷ്ടപ്പെടുത്തി. അറിയാം, ചെന്നൈ പോയി കഴിഞ്ഞാൽ വൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞ ഒറ്റ സംഭവം അന്വേഷിച്ചു കഴിഞ്ഞാൽ, ആ ഒരു പ്രൊഡക്ഷൻ സ്റ്റുഡിയോ ഉണ്ട്, അതൊക്കെ പേര് മാറിയതുകൊണ്ട് കിട്ടിയതാ. പേര് മാറ്റിയപ്പോ തമിഴിലെ ഒട്ടുമിക്ക ഹിറ്റ് സീരിയലുകൾ ഞാൻ ഇന്ന് എനിക്ക് ഫോട്ടോ എടുക്കുമ്പോഴാണ് മനസ്സിലായത്. ഞാൻ നമ്മുടെ രാധിക ശരത് കുമാർ മേമൻ്റെ ഒരു ഇത് പ്രൊഡക്ഷനായിട്ട് എന്നെ ബന്ധപ്പെട്ട് വിളിച്ചപ്പോൾ എന്നെ വിളിച്ചത് ഇവിടെയാണ്, വൈറ്റ് ഹൗസ്. ആ, അപ്പോൾ അതിൻ്റെ മുതലാളിയാണ്. പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞു ഞാനിവിടെ വന്നിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല ഒരു വലിയ ക്യാരക്ടർ ചെയ്യാൻ. ആ ടൈമിൽ രാധിക മാഡത്തിനായിരുന്നു ഞങ്ങളുടെ ഇത് കൊടുത്തിരുന്നത്, 1 ഇയറിന് അവരുടെ വർക്ക്സ് മാത്രമായിരുന്നു വെച്ചത്, റാഡാൻ മൂവീസിന്റെ. അടുപ്പോയിട്ട് പേര് മാറിക്കഴിഞ്ഞാൽ താങ്കൾക്കും ഒരു വൈറ്റ് ഹൗസ് നിർമ്മിക്കാം. അതെ, പേര് മാറിയതുകൊണ്ട് പ്രശ്നമില്ല. രഞ്ജിത്ത് നമുക്കൊന്നും കിട്ടില്ലടാ, നമ്മൾ പേര് മാറ്റിയിട്ടില്ല.
അപ്പോൾ ഈ സിനിമയുടെ വിശേഷങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുന്നാൾ, വലിയ പെരുന്നാളാണ്. നമ്മളുടെ ത്യാഗത്തിൻ്റെയും അതേപോലെ തന്നെ സഹനത്തിൻ്റെയൊക്കെ ഓർമ്മകളെ നമ്മൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന, പ്രത്യേകിച്ച് മലയാളം ഏറ്റെടുക്കുന്ന, അല്ലെങ്കിൽ ആഘോഷങ്ങൾക്ക് നമുക്ക് എന്താ പറയുക, ജാതി മതം ഇതൊന്നുമില്ല, എന്നാൽ നമുക്ക് എല്ലാം ഒരു ആഘോഷിക്കുന്നത് പെരുന്നാളുണ്ട്, വിഷുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ വലിയ പെരുന്നാളാണ്, വലിയ പെരുന്നാളാണ് നമുക്ക് ഇവിടെ ഇവരെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഐഷു നമുക്കൊരു പാട്ട് പാടുന്നുണ്ട്. ഐഷു ഏതാ പാടാൻ പോണത്? അതെ, ഐഷു ശരിക്കും നാട് എവിടെയാ ചോദിക്കാൻ പറഞ്ഞത്? കണ്ണൂരാണ്. കണ്ണൂരാണ്. നല്ല മാപ്പിളപ്പാട്ട് അറിയിക്കുന്നു അല്ലേ? ഒരു കൊട്ടാ പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ മേനി നിറയെ, പിന്നെന്താ കരയല്ലേ കണ്ണിൻ മണിയെ കൽക്കണ്ട കണിയല്ലേ. എൻ്റെ ഫേവറേറ്റ് സിംഗർ സിത്താര മാമ. സിത്താര മാമിൻ്റെ ഒരു പാട്ട് പാടാം. നിശയിൽ ഒരു പൊൻ താരം തുടരെ കഞ്ചിമുന്നിൻ വാനിൽ രാവിൻ കൂട്ടായാരോ മുളുമിന്നിൻ കാതിൽ പതിവായി ഞാൻ പോകും വഴി പുതുതായി മാറുന്നു നിഴലായി പിന്തുടരുന്ന പോൽ തോന്നുന്നു നിറയുന്നിതെന്നുള്ളാകവേ പറയാത്തൊരാനന്ദം പൊരുളൊന്നു ഞാൻ തേടുന്നിതാ നിന്നോളം മലരായി മണമായരികെ നീയോ കനവോ നിലവോ സത്യമോ മിഥ്യയോ മനസ്സേ മനസ്സേ പറ നനയുമേ മഴ പോലെൻ്റെ മനസ്സേ അറിയുമോ തെന്നലിന്നെൻ്റെ അരികെ നിമിഷമേ പറയൂ ജീവിതം മോഹനം ഉയരേ അളയൂ ഹൃദയം നിറയൂ പ്രളയം നുകരാൻ നീ ഉഷസിൽ വിടരും പനിനീർമല. നല്ല മൂഡുള്ള ഒരു പാട്ടായി. ബേസിക്കലി പറയുകയാണെങ്കിൽ അനുഭവിച്ചവർക്കെ പറയാൻ കഥകളുണ്ടാവുള്ളൂ. നമ്മൾ കഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരമണിക്കൂറിൽ നിർത്തേണ്ട കഥകൾ, അത് സമയം പോലും നോക്കാതെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. പല കൈകളും അവിടുന്ന് ഇവിടുന്നൊക്കെ വന്നു, നമ്മൾ അതൊന്നും ശ്രദ്ധിച്ചില്ല, അതൊന്നും ശ്രദ്ധിക്കില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാനാണ് നമ്മുടെ പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. അവരുടെ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എല്ലാ കഥയും. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, നമുക്ക് ഇതേപോലെ ഇരുന്ന് സംസാരിക്കാം. അടുത്ത സിനിമയുടെ കഥകൾ പാട്ട് ഞാൻ പഠിക്കും. അപ്പോഴത്തേക്ക് പാട്ട് പഠിക്കണം. എന്റെ ഇന്റർവ്യൂ ആണെന്ന് പറഞ്ഞാൽ ഞാൻ പാട്ട് പാടിയേ പോകും. അത് വയറലായിരിക്കും. നമ്മുടെ ജയൻചേട്ടൻ കഴിഞ്ഞ ദിവസം പാടിയിട്ട് നമ്മൾ എന്താ പറയാ, ഗംഭീരമായിരുന്നു വയറൽ. ഗംഭീരമായിട്ട് പാടി ജയൻചേട്ടൻ, അടിപൊളിയായിട്ട് പാടി ജയൻചേട്ടൻ. സീരിയസ്ലി അത്രയും ഗംഭീരമായിട്ട് പാടി. അതൊന്ന് എല്ലാം നമ്മുടെ എല്ലാ ഹാൻഡിൽസിലും, യൂട്യൂബ് ഹാൻഡിലാണെങ്കിലും ഇൻസ്റ്റയാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും എല്ലാം 1 മില്യൺ, അതായത് ലാസ്റ്റ് 12 ദിവസം കൊണ്ട് 1 മില്യൺ ക്രോസ് ചെയ്ത് എല്ലാ ഹാൻഡിൽസും അത്രയും കമൻസ്. തോബിയാസ് ഇത്രയും നന്നായിട്ട് പാടുവോ, അല്ലെങ്കിൽ എന്താണ് ജയൻചേട്ടൻ ഇത്ര നന്നായിട്ട് പാടുവോ, വീട് ആദ്യത്തെ ക്യാരക്ടറാണല്ലോ, എല്ലാവരും അറിഞ്ഞൊരു ക്യാരക്ടറാണ് തോബിയാസ്, ഇത്ര നന്നായിട്ട് പാടുമോ എന്ന് ചോദിച്ചിട്ട് ഭയങ്കര. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അടുത്ത ഞാൻ എങ്ങനെയൊക്കെ പാട്ട് പഠിക്കാൻ പഠിക്കും. 1 മില്യൺ അമ്മ എനിക്ക് 2 മില്യൺ ആണ്. അതെ, 2 മില്യൺ അതാണ് അടുത്ത നമ്മുടെ ചലഞ്ചാണ്. അപ്പോ നമുക്ക് പാട്ട് പാടി തന്ന ഐഷു, അതേപോലെ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തോ, ഐഷ്വിക. ഐഷ്വിക, ഐഷ്വിക എന്നാണ് പേര്. ഞങ്ങൾ എന്താ പറയുക, സ്നേഹത്തോടെ ഐഷു എന്ന് വിളിക്കുന്നു. അപ്പൊ ഇനി ആ പേരുണ്ടാവും എപ്പോഴും. അപ്പോ ഈ യാത്ര നമുക്ക് അവസാനിപ്പിക്കാനുള്ള സമയമായി.
യാത്ര അവസാനിപ്പിക്കുന്നില്ല, ഇന്നത്തെ ദിവസം നമ്മൾ അവസാനം അടുത്ത സിനിമയായിട്ട് നമ്മൾ വരേണ്ടതല്ലേ? രഞ്ജിത്ത് അടുത്ത സിനിമയായിട്ട് വരണ്ടേ? ഹരി ഗോവിന്ദ് സഞ്ജയേട്ടൻ, പിന്നെ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ഒരു വലിയ സ്മരണകൾ ഉണർത്തുന്ന വലിയ പെരുന്നാൾ ആശംസകൾ. ഈ പെരുന്നാൾ എല്ലാവരും സ്നേഹത്തോടുകൂടി പരസ്പര സന്തോഷത്തോടുകൂടി പങ്കിടുക. ഞങ്ങളും ഞങ്ങളുടെ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കിടുകയാണ്. ഞങ്ങളുടെ പുതിയ സിനിമ മത്ത് ഈ മാസം ജൂൺ 21 റിലീസാവുകയാണ്. എല്ലാവരും ഈ സിനിമ കാണണം. ഞങ്ങളുടെ മത്ത് കുടുംബത്തിൻ്റെ പെരുന്നാൾ ആശംസകൾ. ഓരോ ആഴ്ചയും നമ്മൾ വരാറുള്ളത് പുതിയ സിനിമകൾ അല്ലെങ്കിൽ എന്താ പറയുക, പുതിയ സിനിമയുടെ വിശേഷങ്ങളാണ്. ഈ ആഴ്ച നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് മത്ത് എന്ന സിനിമയുടെ കുടുംബമാണ്. എല്ലാ സിനിമകളും കുടുംബങ്ങളായിട്ടാണ് നമ്മളിലേക്ക് എത്തുക. അപ്പോൾ ഈ സിനിമയും 21 തിയേറ്ററുകളിൽ എത്തുന്നു. ഒരു വെള്ളിയാഴ്ച മതി, അത് പണ്ട് മുതലേ പറയാറുള്ള കഥയാണ്. ഒരു വെള്ളിയാഴ്ച മതി, ഈ വെള്ളിയാഴ്ച ഇവരുടേതാക്കുക, ഈ 21 ഇവരുടേതാക്കുക. നിങ്ങൾക്ക് ഒരുപാട് നല്ല സിനിമകൾ സമ്മാനിക്കാനായിട്ട് നമ്മളുടെ ഡയറക്ടർ രഞ്ജിതേട്ടനുണ്ട്, അതേപോലെ തന്നെ പുതുമുഖ നായിക ഐഷുണ്ട്. കാലങ്ങൾക്ക് ശേഷം നമ്മളിലേക്ക് തിരിച്ചെത്തിയ, അതായത് നമ്മളിലേക്ക് തിരിച്ചെത്തിയ നമ്മളുടെ സ്വന്തം വില്ലനായിട്ട്. വില്ലന്മാരെ ഇപ്പോൾ ഭയങ്കര കുറവാണ്, അപ്പോൾ നല്ല സാധ്യതയുണ്ട്. വില്ലന്മാരൊക്കെ പാവങ്ങളാ, എന്നിട്ട് സ്വന്തം നോക്കുന്നു, ഞാനും കുറേ വില്ലനായിട്ടുണ്ട്. അതേപോലെ തന്നെ മലയാളത്തിൻ്റെ സ്വന്തം നമ്മളിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട സന്തോഷം ഇവരൊക്കെയായിട്ട് കുറേ നേരം ചെലവഴിക്കാൻ പറ്റിയതിൽ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ 21 എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് മത്ത് കാണുക. അടുത്ത ആഴ്ച മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളും ഇതേപോലെ മറ്റൊരു സിനിമയുടെ കുടുംബവുമായിട്ട് ഞാൻ വരും. നിബിൻ നവാസ് ആണ് സൈനിങ് ഓഫ്. താങ്ക് യു കേരള വിഷൻ. താങ്ക് യു നിബിൻ നവാസ്.